സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്റെ സംഗീതാമ്മേ, എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരെ? സംഗീതാമ്മ പറയുന്നതിന് മുമ്പേ ഇതെന്റെ മനസ്സിൽ തോന്നിയത്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ കുഞ്ഞിന്റെ എന്ത് വിശേഷത്തിനും നിങ്ങൾ രണ്ടുപേരും മാറി നിൽക്കില്ല, മുന്നിൽ തന്നെ ഉണ്ടാവും. കുഞ്ഞിന്റെ ശരീരത്തിൽ ആദ്യം വീഴുന്ന പൊന്നിന്റെ അവകാശി അവളുടെ അച്ഛൻ തന്നെ ആയിരിക്കും. ഞാനാര? ഒരു വളർത്തച്ഛൻ മാത്രം. ഇനി ചിന്തിക്കാനൊന്നുമില്ല. അച്ഛനോട് അവൾക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചോളം പറയും. ഞാൻ പറയാം മോനെ. ആ പിന്നെ വാങ്ങുന്നത് എന്തായാലും അത് അച്ഛനോട് എന്നെ ഏൽപ്പിക്കാൻ പ്രത്യേകം പറയണം. ഇവിടെ വച്ചൊരു കൈമാറ്റം പാടില്ല. പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് നൂലുകെട്ടാവില്ല. അറിയാം, നന്ദേട്ടനെ ഞാനത് ഓർമ്മപ്പെടുത്താം. ആരും ഒന്നും അറിയില്ല. ഡോക്ടർ, ഡോക്ടറെ ഒന്ന് കാണണമെന്ന് കരുതിയതാ. പഴയതുപോലെ ഇനി ഇടിച്ചേറി വരാനൊന്നും പറ്റില്ലല്ലോ. എന്തിയെ കാണാൻ മുൻകൂട്ടി അനുവാദം വാങ്ങണ്ടേ? ഞാൻ വന്നേക്കാം. നീലിമയ്ക്ക് പറയാനുള്ളത് പറയാം. നീലിമ നടരാജന്റെ ദുർനടപടികളുടെ അന്വേഷണവുമായി മുന്നോട്ട് പോവാൻ തന്നെയാണോ? മാനേജ്മെന്റ് വക ഒരു ഷോക്കാസ് നോട്ടീസ് ഇന്നലെ എന്റെ മെയിലിൽ കിട്ടി. MD ഡോക്ടർ വിപിന്റെ സൈനോടുകൂടി. ഹാ, അപ്പൊ തന്നെ അതിന്റെ ഒരു പ്രിന്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്യാൻ കൊടുത്തു. ചുമലിൽ തൂക്കിയിടാമല്ലോ. ആ ഭംഗിയുള്ള സൈനും കാണാമല്ലോ. ഡോക്ടർ എന്താ കരുതിയേ? ഞാൻ ഓടി വന്ന് ഈ കാൽക്കൽ വീഴുവത്തോ? എനിക്കത് വെറും ഒരു ഓല പാമ്പായാ തോന്നിയത്. ഞാനൊരു മുന്നറിയിപ്പ് തന്നിട്ട് ഡോക്ടർ അതിന് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. ഇതെന്റെ തീരുമാനമല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. വിശ്വസിച്ചു. അന്വേഷണത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിന്റെ റിപ്പോർട്ട് വരുന്നത് വരെ ഡോക്ടർ സീറ്റിൽ ഉണ്ടാവോന്നറിയില്ല. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഹാ, അത് വിട്ടേക്ക്. നാളെ ഡോക്ടറുടെ മോളുടെ നൂലുകെട്ട് ചടങ്ങാണെന്ന് ഞാൻ കേട്ടു. അതെന്റെ വ്യക്തിപരമായ വിഷയമാണ്. ഓ, എന്ന് വെച്ചാ എനിക്കതിൽ കാര്യമില്ലെന്ന്. എന്നിട്ടാണോ ലക്ഷ്മിയമ്മ എന്നെ ക്ഷണിച്ചത്? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.